എടി കുട്ടാപ്പി, നിന്നെന്ന് മുടിയൊക്കെ ജീവിതന്ന് ശരിക്കും കുട്ടാപ്പി ആക്കിയാലോ. അയ്യടാ, അങ്ങനെ ഞാൻ നിന്നെ വിടില്ല. നിന്നെ ചീർപ്പും കൊണ്ട് ജീവി തന്നിട്ടേ വിടൂ. ഓ, ഈ ചേട്ടായിനെയും കൊണ്ട്, ചേട്ടായി എനിക്ക് വേണ്ട. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. നിനക്ക് ജീവി തരാന്ന് പറഞ്ഞാൽ ഞാൻ ജീവി തരും. ഇങ്ങോട്ട് വാ. ആ, മിണ്ടാതിരുന്നോട്ടാ. നിന്റെ രോമം കൊണ്ട് ഞാൻ ഇന്നൊരു താജ്മഹാള് പണിയും. അനങ്ങണ്ടാട്ടോ, അനങ്ങി അത് കുത്തബ്മിനാറാവും. ഓ എന്റെ പൊന്നോ, നിന്റെ വീക്ക് പോയിന്റ് തൊടില്ല, കഴുത്തി തൊടാലോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേട്ടാ. എന്റെ വീക്ക് പോയിന്റ് തൊടില്ലേ, എന്റെ വയറിൽ എന്തൊക്കെയോ ആവണു, ഞാൻ ബാത്റൂമിൽ തപ്പി പോട്ടെ. അയ്യടാ, അങ്ങനെ നീ നൊണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്നെന്ന് ഫുള്ള് ജീവി തന്നിട്ടേ വിടൂ. ഓ, ഈ ചേട്ടായിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, പറഞ്ഞാ മനസ്സിലാകാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു വഴിയുണ്ട്. എന്റെ പൊന്നോ, എന്തൊരു നാറ്റം, കക്കൂസ് പൊട്ടിയ സ്മെല്ല്, എവിടെന്നാണാവോ? എടി ദുഷ്ടത്തി, എന്റെ പൊന്നോ. ഓ, ഇതിപ്പോ എവിടെ സാധിക്കും? ഇവിടെ മൊത്തം ചെടികളാണല്ലോ. ഇവിടെ സാധിച്ചാലോ? വേണ്ട, വീട്ടുകാരെന്നെ പുറത്താക്കും. ഇനി ഏതാപ്പാ സ്ഥലം? ആ, സ്ഥലം കിട്ടി. ആഹാ, ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ടാണോ ഞാൻ വേറെ എവിടെയൊക്കെ പോയി സ്ഥലം തപ്പിയത്? ആഹാ, പോരട്ടെ പോരട്ടെ, മണ്ണൊക്കെ പോരട്ടെ. ആ, ശരിയായി, ഇനി ഇരിക്ക. ആശ്വാസമായി, ഒരു മൂന്നാലോക മഹായുദ്ധം കഴിഞ്ഞ സുഖം. ഇനി കുറച്ച് മണ്ണിടാ, ഇല്ലെങ്കിൽ നാട്ടുകാർ വന്ന തല്ലെറിയും.